കാലത്ത് പതിനൊന്ന് മണിയായവ വീട്ടീന്നിറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അതിന് മുന്നേ നമ്മൾ പിള്ളേരെ കൊണ്ടാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ച് കയറണത് വൈകുന്നേരം ഒമ്പതരയായിട്ടാണ് കേട്ടോ അത്രയും തിരക്ക് പിടിച്ചൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം പക്ഷേ അങ്ങനത്തെ ഒരു ദിവസം വരുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ വൈകുന്നേരം നമ്മൾക്ക് ചത്ത് കൊണ്ട അവസ്ഥയുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്തുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ കാലത്ത് ഞാൻ പതിനൊന്ന് മണിക്ക് വീട്ടീന്ന് ഇറങ്ങിയതാണ് കാലത്ത് ബാങ്കിൽ പോയി അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയി അതും കഴിഞ്ഞ് കെ എസ് സി ബിയിൽ പോയി വീണ്ടും ഡാൻസ് അതായത് നമ്മുടെ സ്കൂളിലേക്ക് പോയ ഡാൻസിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട്താ ഇവിടെതാ കറി കയറിയിരിക്കുന്നു ഇപ്പം നമ്മളിങ്ങോട്ടേക്കാണ് പോണേന്ന് വെച്ചാൽ സച്ചിറ്റിനെ പെണ്ണ് കാണാനാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇന്നലെ ഇവിൾ തന്നെയല്ലേ പറഞ്ഞത് ഇന്നലെ പെണ്ണ് കാണാൻ പോയല്ലോ അതെ ഇത് നമ്മുടെ രണ്ടാമത്തെ പെണ്ണ് കാണലാണ് കേട്ടോ ഇന്നലെ ഞാനും പാപ്പനും സച്ചുറ്റനും പായയും കൂടിയ പോയെന്നു വെച്ചാൽ ഇന്നിപ്പം ഞാനും സച്ചുറ്റനും പിന്നെ അമ്മൂട്ടി പായു കുഞ്ഞി പെണ്ണ് ആരു ആയു ശ്രീമോള് ഇത്രയധികം ആൾക്കാരുണ്ട് കേട്ടോ കാരണം നമ്മളിതൊരു ട്രിപ്പ് പോലെയാണ് ഇതെടുത്തിട്ടുള്ളത് കാരണം സാധാരണ എല്ലാവരും പറയില്ലേ പെണ്ണ് കാണാൻ പോയി ചായ ആയോട് പോരാ ആ ഒരു പരിപാടി കലാപരിപാടി സത്യമനാഥാതല്ലാട്ടോ നമ്മളവരെ വീട്ടിലേക്കല്ല പോണത് റോഡ് സൈഡിൽ നിന്നിട്ട് പെണ്ണ് കാണല്ലേ എങ്ങനെയാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും തൃശ്ശൂരാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു രണ്ടു പേരെയും കാണാമല്ലോ വീട്ടിലേക്ക് നമ്മൾ പോയില്ല നേരെ ഞങ്ങൾ എന്താ പറയുക കാറ് പാർക്ക് ചെയ്തിട്ട് അതായത് അവർ വരാൻ അത്തിരി നേരം വേണ്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നേരം അവർ വരാൻ നേരം വേഗത അല്ല ഞങ്ങൾ നേരത്തോടെ എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ പടിഞ്ഞാറൻ കോട്ടയിൽ കാർ പാർക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ആ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരമില്ലായിട്ട് ഐസ് ബോട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ് പോട്ടിലേക്ക് ബോട്ടിലേക്ക് കയറിയിട്ടോ നമ്മുടെ വാടാനപ്പുള്ളിയിലെ ചിലങ്കയിലുള്ള പോലെ ഞാൻ ഷോർട്സ് ഒക്കെ എടുത്ത വെച്ചിട്ടുണ്ടായിരുന്നു വാടാനപ്പള്ളി ചിലങ്കയിലത്തെ പക്ഷേ ഞാൻ അത് അറിയാതെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നേരത്തെ നിങ്ങൾ കണ്ടില്ലേ ഒരു സ്ലിപ്പ് അതായത് ഈ ഒക്കെ എഴുതിയിട്ടുള്ളത് അത് ബോച്ചേടെയാണ് കേട്ടോ പക്ഷേ അത് ഒറിജിനൽ ബോച്ചാണോ ഡ്യൂപ്ലിക്കേറ്റ് ബോച്ചയാണോന്നൊന്നും അറിയില്ല പിന്നെ കുറേ ഫണ്ണി എന്താ പറയുക ഫണ്ണി ആയിട്ടുള്ള കുറേ കോഡ്സുകൾ വേറെയുണ്ട് അല്ലേ നമ്മുടെ റീസെൻറ്റ് എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ട് െ ഹേ പ്രഭു അതൊക്കെ ഉണ്ട് അപ്പോൾ സച്ചിൻ എന്താ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് കുഞ്ഞിപ്പണ്ണ് അതിൻ്റെ ഇടയിൽ കുറേ ഇരുന്ന് നുണയുന്നുണ്ട് കുഞ്ഞിപ്പണ്ണിൻ്റെ വായിൽ കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അവൾക്ക് ചെറുതായിട്ട് ജല ജലദോഷം ചുമയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അധികം കൊടുക്കണ്ടാന്ന് പറഞ്ഞാൽ ശ്രീമോൾ പശു മൂപ്പിലിതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഒന്നാക്കുന്നിട്ടിരിക്കുന്ന ഉണ്ടോ നമ്മൾ ഐസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഐസ് ബോട്ടിൻ്റെ തൊട്ടപ്പുറത്തന്നെയായിട്ടാണ് നമ്മുടെ കല്യാണിൻ്റെ നയൻറ്റി നയൻ അതായത് നയൻറ്റി നയൻ ടു സിക്സ് നയൻറ്റി നയൻ ആണെന്ന് തോന്നുന്നു അത്രയും പോന്നിട്ടുള്ള ഒരു ഷോപ്പുണ്ട് അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്തു സച്ചിൻ്റെ മനോം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും കൂടെ കയറാമെന്ന് വിചാരിച്ചു ഞാൻ വെറുതെ വ്ലോഗ് എടുക്കാം എന്നുള്ള രീതിയിൽ കയറാമെന്ന് വിചാരിച്ചതാണെങ്കിൽ കൂടിയിട്ട് സച്ചി പറഞ്ഞു നേരെ ഒന്നും നോക്കണ്ട പിള്ളേർക്കുള്ള ഡ്രസ്സ് അങ്ങോട്ട് എടുത്തോളം പറഞ്ഞു പിന്നെ നമുക്ക് പെർമിഷൻ കിട്ടിയതല്ലേ പിന്നെ നമ്മൾ തൂത്തു വരാൻ ഇരിക്കില്ലല്ലോ അങ്ങനെ നമ്മൾ കയറി എല്ലാ പിള്ളേർക്കും നാല് പിള്ളേർക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അക്കുനും മാത്രമുള്ളത് എടുത്തിട്ടില്ല അത് പിന്നെ എന്താ പറയുക നാളത്തെ അക്കൂടി വരും അപ്പോൾ എന്തായാലും അവർ പോയിട്ട് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തോളും കാരണം നമ്മൾ വെച്ച് നോക്കാണ്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല ഞാൻ വിചാരിച്ചതേ സുഡിയോലാണ് ഏറ്റവും കുറവ് റേറ്റ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇവിടെ നല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് പോരാത്തേനെ എന്താ പറയുക സ്റ്റുഡിയോനെക്കാട്ടും കളക്ഷൻസ് വളരെയധികം കൂടുതലാണ് ഇവിടെ നമുക്ക് തൃശ്ശൂർ വരെ വരേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റുഡിയോൻ്റെ അത്രയ്ക്ക് റേറ്റും ഇല്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തത് കാരണം പിള്ളേരുടെ ഡ്രസ്സാണെങ്കിലും സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ ഈ ഏറ്റവും കുറവ് എന്ന് പറയുന്നത് എത്ര വൺ ഫിഫ്റ്റി ആണെന്ന് തോന്നുന്നു അതാണ് അവിടുത്തെ ഏറ്റവും റേറ്റ് കുറവ് തോന്നുന്നു പക്ഷേ ഇവിടെ ആ പിള്ളേരുടെ ഡ്രസ്സിന് വരുന്നത് വെറും നയൻറ്റി നയൻ ആണ് വരുന്നത് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ജീൻസ് ആണെങ്കിലും പാൻറിനൊക്കെ അതായത് നമ്മുടെ ലെഗ്ഗിങ്സിനൊക്കെ വരുന്നത് ത്രീ നയൻറ്റി നയനോ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് സ്റ്റുഡിയോ ലൈനും ഷുഡ്യൂല് ഇല്ല പക്ഷെ നമ്മുടെ ട്രെൻഡ്സിൽ അതിനും കൂടുതലുണ്ട് എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് നല്ല ക്വാളിറ്റി ആണല്ലോ ഞാൻ എപ്പോഴും ട്രെൻഡ്സ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ലെഗ്ഗിങ്സും കാര്യങ്ങളൊക്കെ എടുക്കാം എനിക്ക് സാധാരണ നമ്മുടെ ഞാൻ സാധാരണ എടുക്കാറുള്ളത് അർച്ചനയിൽ നിന്നാണ് ലെഗ്ഗിങ്സ് പണ്ടൊക്കെ കേട്ടോ പക്ഷേ എനിക്ക് അർച്ചനയിലത്തെ പാൻറ് ഒരിക്കലും നിൽക്കില്ല ഞാനൊന്ന് കാലൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മുടെ അടിഭാഗം ഉണ്ടല്ലോ ജോയിൻറ്റ് വരുന്ന ഭാഗം അത് കീറും അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടിയെ നിർത്തി വിശുദ്ധി ഞാൻ പിന്നെ ലെഗിങ്സ് തന്നെ എടുക്കാറില്ല കേട്ടോ ഞാൻ എപ്പോഴും ലെഗിങ്സ് എടുക്കുക ഒന്നല്ലെങ്കിൽ ട്രെൻഡ്സ് ചെയ്യുന്ന അങ്ങനെ ആയിട്ട് എടുക്കാറുള്ളൂ അല്ലാണ്ട് ഞാൻ സാധാരണ വിലക്കുറവിൻ്റെ ഒരിക്കലും ലെഗിങ്സ് നോക്കിയിട്ട് എടുക്കാറില്ല കേട്ടോ എനിക്ക് നന്നായിട്ട് ഈട് നിൽക്കും നമ്മൾ ഇത്തിരി ക്വാളിറ്റി ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഇത്തിരി ബ്രാൻഡ് ആയിട്ടുള്ള സാധനം നോക്കി എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ വർഷങ്ങളോളം നിൽക്കൂട്ടോ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് നേരമൊക്കെ നല്ല കുട്ടിയായിട്ടിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല മൂപ്പൾക്ക് ഇങ്ങനെ മൊബൈൽ കാണുന്നതും അതില്ലെങ്കിൽ കണ്ണാടയിൽ നോക്കിയിരിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു വലുതാകുമ്പോൾ ഇവിടെ ഒരു സൗന്ദര്യപ്രേമിയായിട്ട് മാറുന്നു തോന്നുന്നുണ്ട് നമ്മുടെ പായുമ്പൊക്കെയാണ് ഇത്തിരി ഒരുക്കം കൂടുതലൊക്കെ ഒരുക്കം കാര്യങ്ങളൊക്കെ കൂടുതൽ അപ്പോൾ അതേപോലെ ആവാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് പായുവിൻ്റെ ഏകദേശ രൂപം തന്നെയുണ്ടാ കുഞ്ഞിപ്പെണ് കാരണം പായു ഇതേപോലെ ചെറുപ്പത്തിൽ പായൊടി ഇട്ടുമാണ് സച്ചിട്ട് വന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞത് കുഞ്ഞിപ്പായു പായൻ്റെ ചെറുപ്പത്തിൽ പോലെ ഉണ്ട് എന്നാണ് കേട്ടോ പറഞ്ഞത് എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് ഇവിടെ ചെറിയ പായുമാണ് കുഞ്ഞി നല്ല ഉണ്ടപ്പക്രമാണ് പായുമ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ നല്ല ഉണ്ടച്ചി പെൺകുട്ടിയായിരുന്നു അപ്പോൾ നമ്മുടെ കല്യാൺ നയൻറ്റീന എനിക്കിഷ്ടമായിട്ടോ നല്ല എന്താ പറയുക ഞാൻ നല്ല റിവ്യൂ പറയുന്നുണ്ട് കല്യാൺ നയൻറ്റീനെ കുറിച്ചിട്ട് അപ്പൊ അപ്പോഴേക്കും നമ്മുടെ പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു കല്യാൺ നയൻറ്റീ നയന്റെ മുന്നിലേക്ക് തന്നെ ആ കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മേനെ എടുത്തുകൊണ്ടാണ് നമ്മൾ വടക്കേ സ്റ്റാന്റിന്റെ അവിടേക്ക് വന്നത് കേട്ടാ പെൺകുട്ടി ഇവിടേക്ക് ഇവിടെ നിന്നുണ്ടായിരുന്നത് അപ്പൊ പിന്നെ നമ്മൾ നേരെ വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വന്നു അവരമ്മേനെ എടുത്തുകൊണ്ട് തന്നെ അപ്പ ആ നടക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ അവിടെ നടക്കേണ്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബാക്ക് ബാഗാണ് ഞാൻ ഫ്രണ്ട് ബാഗൊന്നും മുഖം എടുത്തില്ല കാരണം അത് അവരുടെ പ്രൈവസി അല്ലേ അതുകൊണ്ട് ഞാൻ അവരെ മുഖവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ നമ്മളിത് വേണ്ടെന്ന് വെച്ചോട്ടോ ആക്ച്വലി നമുക്ക് ആ റിലേഷൻ അങ്ങോട്ട് എന്താ പറയുക റിലേഷൻ എന്നല്ല പറയുക നമുക്ക് ഇഷ്ടമായില്ല കേട്ടോ ആ ഒരു എന്താ പറയുക ആ ഒരു ആലോചന നമുക്ക് ഇഷ്ടമായില്ല നമ്മുടെ ഈ വടക്കേ സ്റ്റാൻഡിൽ തന്നെ ഇങ്ങനൊരു അമ്പലം ഇതൊരു അമ്പലക്കുളമാണ് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ഞാൻ ഈ കുളം ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ പാലസ് ആണ് മ്യൂസിയം ആണ് കേട്ടോ നമ്മുടെ ശക്തൻ്റെ പാലസ് ആണെന്നാണ് എനിക്ക് തോന്നണത് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ പറഞ്ഞത് കൊട്ടുത്തരാണെങ്കിൽ ക്ഷമിക്കണം അവിടെ തന്നെ എന്താ പറയുക കുറേ പുരാവസ്തു ഞാൻ ഒരു ദിവസം പോയിട്ട് ഞാൻ കാണിച്ചരാട്ടോ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചതരേ നിങ്ങൾ പലരും കണ്ട് കാണുന്ന ശരി ഉള്ളവരൊക്കെ കണ്ട് കാണും പണ്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ പോയിട്ട് കാണൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സച്ചിടനും പെൺകുട്ടിയും അമ്മയും കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് അത് അവരെ കാല് മാത്രം ഞാൻ എടുത്തോളൂ കേട്ടോ നമുക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മളിവിടെ കുറേ നടന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കണ്ടില്ലേ വടക്കേചിറ വടക്കേച്ചിറ ബോട്ടിങ് അതായത് നാല് സീറ്റ് ഇരുന്നൂറ് അങ്ങനെ രണ്ടു സീറ്റ് നൂറോ അപ്പോൾ ഇവിടെ ബോട്ടും കാര്യങ്ങളൊന്നും പക്ഷെ ഞാൻ കണ്ടൊന്നുമില്ല ചിലപ്പോൾ വൈകുന്നേരം പിടുത്തേച്ചിട്ടുണ്ടായിരിക്കും അതെനിക്ക് അറിയില്ല എന്തായാലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ തോംസൻ കാസയിലേക്ക് വന്നിട്ടുണ്ട് തോംസൻ കാസ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടുത്തെ ഒരു ആംബിയൻസ് സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് ശ്രീമോളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ജൂബിലി മിഷന്റെ അവിടേക്ക് പോണ വഴിയുടെ തൊട്ട് മുന്നിലായിട്ടാണ് വരാൻ ഭയങ്കര സുഖം ഉണ്ടോ ശക്തനിന്ന് ജൂബിലിക്ക് കടക്കുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് പറ്റുന്നവർ വന്നിട്ട് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തെന്ന് നോക്കണം കേട്ടോ നമ്മളന്ന് ജൂബിലി വന്ന ജൂബിലിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ ഏജൻസി മേമയും സിന്ധു മാമയും ഒക്കെ കൂടിയിട്ട് അന്ന് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്ന് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇങ്ങോട്ട് എല്ലാവരും കൂടിയിട്ട് ഫാമിലി മൊത്തം ഇങ്ങോട്ട് കൂടിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന കാരണം ഇനിയിപ്പം അങ്ങോട്ടേക്ക് പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഞാൻ സച്ചുജിനെയും പിള്ളേരെയും ഞങ്ങളുടെയും ശ്രീമോളും ഒക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പണി നല്ല വർക്കായിട്ടുണ്ട് ഇതിൻ്റെ പുറത്തും ഇരിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നല്ല രസമാണ് കാണാൻ പക്ഷെ നമ്മൾ നേരെ കയറി വന്നതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇരുന്നു അതിൻ്റെ പുറത്തായിട്ട് അതായത് ഹോട്ടലിൻ്റെ പുറത്തും പിന്നെ അതിൻ്റെ അടിഭാഗം നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് വിചാരിക്കുന്നു പക്ഷെ നല്ല രസമാണ് കേട്ടോ കുറേ ചെടികളൊക്കെ ഒരു കാടിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രതീതി ആയിരിക്കണം കാരണം ആ ഒരു പുറത്തിരിക്കുമ്പോൾ കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ എപ്പോഴെങ്കിലും ഇനി പോവാണെങ്കില് ഈ അകത്തിരിക്കാന് പുറത്തിരിക്കാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിള്ളേരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുണ്ട് കാരണം അടിപൊളി ഫുഡാണ് കഴിക്കാൻ പോകണമെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ എല്ലാവരും അങ്കുടും ഇങ്ങോട്ടൊക്കെ നോക്കി നല്ല ചുറ്റു നോക്കി സൗന്ദര്യം ഒക്കെ ആസ്വദിച്ച് ഇതവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ ഇവിടുത്തെ ടൈല് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള ടൈലായിരുന്നു പണ്ടത്തെ രാജകോട്ടാരത്തിലേക്കെ പോലത്തെ ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ അവരിട്ടിട്ടുള്ളത് അത് നല്ല രസം കേട്ടോ എനിക്ക് അങ്ങനത്തെ ടൈലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും ഞാൻ കേട്ടില്ല അത് വേറെ വച്ചാൽ അപ്പോൾ ഭയങ്കര ഹർബാഡായിട്ട് ഫീൽ ആയി എനിക്ക് അങ്ങനെ ഹർബാഡായിട്ടൊന്നും ഇഷ്ടമല്ല സിമ്പിൾ സിമ്പിളായിട്ടിരിക്കണം എനിക്ക് വീട് വേറെ കളർ കുറയടിക്കുന്നത് അതായത് പച്ച നീല മഞ്ഞ അങ്ങനെയൊക്കെ അടിക്കുന്ന വീടുകളിൽ എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ വൈറ്റ് വൈറ്റ് മറ്റ് കളറുള്ള വീട് മാത്രം എനിക്കിഷ്ടമുള്ളൂ അതിൻ്റെ ഓടിൻ്റെ കളർ എന്ന് പറയുന്നത് പോലും നീങ് നീങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കെപ്പോഴും ആ ഒരു മെറൂൺ കളർ പണ്ടത്തെ ആ ട്രഡീഷണലിൽ അങ്ങനെയായിട്ട് എനിക്ക് ഉണ്ടായിട്ടും എനിക്ക് ഇഷ്ടമുള്ളു പിന്നെ നമ്മുടെ എന്താ പറയുക ഇപ്പോഴത്തെ കുറേ ഷിംഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷ്രിങ്കിൾസ് എനിക്കിഷ്ടമാണ് അതും എനിക്ക് ഷിംഗിൾസ് ഇഷ്ടമുണ്ട് ഒന്നല്ലെങ്കിൽ മെറൂണ് അല്ലാന്ന് വെച്ചാൽ ഗ്രേ കളർ ഇതിനും ഇതിനെ എനിക്ക് ഇഷ്ടമില്ല ഞാൻ നേരത്തെ കാണിച്ചു ഞാൻ പറഞ്ഞ ഡയലില്ലേ നേരത്തെ കണ്ടില്ലേ നിങ്ങൾ പിന്നെ ഇവർക്ക് ഈ തോമസൻകാർക്ക് തന്നെ ഡയറി പ്രൊഡക്റ്റ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ടി വിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ തന്നെ പുല്ലൊക്കെ കൃഷി ചെയ്ത് അവർ തന്നെ മറ്റേ കാലുത്തീറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവര് പശുവിനെ വളർത്തി പശുവിന് അതൊക്കെ കൊടുത്ത് പാൽ അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അവരുടെ ഡയറിയിലേക്ക് അത് എത്തിക്കുന്നത് കുറെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കാണിക്കേണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോഴേക്കും നമ്മുടെ താരം വന്നിട്ടുണ്ട് ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം അതായത് സ്മോക്കി ചിക്കൻ ആണ് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് പൊട്ടാറ്റോ ചിപ്സിന് എന്താ പറയാ മുട്ടിയേ ആ ഫ്രഞ്ച് ഫ്രൈസ് ആ ഫ്രഞ്ച് ഫ്രൈസും ഒനിയൻ ഒനിയർ റിങ്സ് അല്ലേ അതും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല ഒണിയർ റിങ്സിൽ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പക്ഷേ ബാക്കിയൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ചിക്കൻ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ട് പോലത്തെ ചിക്കനാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബീഫ് റോസ്റ്റ് ബീഫ് കറിയാണോ റോസ്റ്റായിരുന്നു ബീഫ് റോസ്റ്റ് പണ്ടിട്ടുണ്ടായിരുന്നു പൊറോട്ട അതുകൂടാതെ നമ്മൾ മറ്റേ പെപ്പർ പെപ്പർ ചിക്കൻ അതായത് അൽഫാം അല്ലേ മുട്ടീ അതും കൂടെ പണ്ടെന്നുണ്ടോ പക്ഷേ ഇതെല്ലാം കൂടെ കഴിക്കാനുള്ള വയറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പകുതി പാഴ്സിലാക്കിയിട്ട് വീട്ടിലേക്ക് പൊറിഞ്ഞെടുത്ത് പൊതിഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഹോട്ടലിൻ്റെ പുറം ഭാഗം കാട് പോലെ പിടിച്ചിരിക്കുകയാണ് ഇത് ഇതിൻ്റെ അടിഭാഗത്ത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഞാൻ നോക്കിയൊക്കെ കണ്ടോ അവിടെ ആൾക്കാർ ഇരിക്കുന്ന കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അണ്ടർഗ്രൗണ്ട് എന്ന് അമ്മൂട്ടി പറയുക ഇതിന് അണ്ടർഗ്രൗണ്ടെന്നൊന്നല്ല പറയാന്ന് ആക്ച്വലി എനിക്കറിയാം അണ്ടർഗ്രൗണ്ടെന്നല്ല പറയാന്ന് പിന്നെ എന്താ പറയേണ്ടത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളു അപ്പോൾ ഇങ്ങനെ കുറെ ബോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടുത്തെ ഡെക്കറേഷൻ പൊളിയാണ് കേട്ടോ ഒരു സൂപ്പറായിട്ട് അത് എന്താ പറയുക ഒരുക്കി വെച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുക ആ ഹോട്ടലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ മീൻ മീൻകളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിള്ളേർ കൈയിട സെക്യൂരിറ്റി കൈയിടരുത് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ട് പിള്ളേരെ ഓടിപ്പിച്ചു അവസാനം അപ്പം നമ്മുടെ പെണ്ണ് കാണാൻ പൊളിഞ്ഞു പോയി എങ്കിൽ കൂടിയിട്ട് നമ്മളെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ കാരണം സച്ചിട്ടുണ്ട് മാക്സിമം നമ്മൾ ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്തായാലും ആവും പെണ്ണ് കാണാൻ പോകുമ്പോൾ നമ്മൾ കൊണ്ടുവില്ലാന്ന് നല്ല ഉറപ്പുണ്ട് കേട്ടോ കാരണം അമ്മ അതിൽ ഊറ്റൽ ഊറ്റുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഞാൻ വെറുതെ തമാശയ്ക്ക് വന്ന കേട്ടോ ഊറ്റാന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ വെറുതെ തമാശ രീതിയിൽ പറയുന്നതാണ് ചിലരത് കാര്യമൊക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടാവും തമാശ രീതിയിലുള്ള വാക്കുകളെ സീരിയസ് ആക്കി എടുക്കുന്ന പലരും ഉണ്ടായിരിക്കും പക്ഷെ ഞാനത് ഒരു ഫണ്ണി ആയിട്ട് പറയുന്നതാണ് നമ്മുടെ ഇതെന്താ സംഭവം എന്ന് എന്നറിയില്ലേ നമ്മുടെ തൃശ്ശൂർ എന്താ പറയുക ആകാശപാത ഇത് പല നാടുകളിലുള്ളവരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ സ്വകാര്യ അഹങ്കാരമായി പറയുന്നു ഇത് നമ്മുടെ തൃശൂർ മാത്രമേ കാണാൻ കിട്ടുള്ളൂ കേട്ടോ വേറെ എവിടെയും കാണാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ മൊത്തം കാണാൻ പറ്റും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ പുത്തൻപള്ളിയിലെ മുകളിൽ കയറി നിന്നാലാണ് നമുക്ക് തൃശ്ശൂർ മൊത്തം കാണാൻ പറ്റിയത് ആകാശപാതയുടെ മൊത്തം കയറി നിന്നുണ്ടെങ്കിൽ തൃശ്ശൂർ മൊത്തം കാണാൻ പറ്റുമെന്ന് വെച്ചാൽ കാണാൻ പറ്റില്ലായിരിക്കണം എനിക്കറിയില്ല അങ്ങനെ വേറെ തള്ളി തള്ളി വിട്ടതാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇതാ നമ്മുടെ ആയിരങ്കണ്ണി അമ്പലത്തിനടുത്തിയിട്ടുണ്ട് നമ്മുടെ മരം അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അമ്പലവും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അനിയനെടുത്ത് തന്ന വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ അവനോട് ഞാൻ അമ്പലം കൂടെ എടുക്കാൻ വേണ്ടി പക്ഷേ അവൻ മരത്തും ഒതുക്കിയും തോന്നുന്നു അമ്പലം എടുത്തു എന്നൊക്കെ പറഞ്ഞു തന്ന തന്നെ കേട്ടോ പക്ഷെ അമ്പലം ഇതിൽ ഞാൻ കാണാനില്ല അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയാനും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ